കേരളം ഏറെ ചർച്ച ചെയ്ത വിസ്മയ കേസിൽ ഭർത്താവായ പ്രതി കിരൺകുമാർ കുറ്റക്കാരൻ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് വിധി പറഞ്ഞത്. കൊല്ലം നിലമേൽ സ്വദേശി വിസ്മയ ഭർത്തൃ വീട്ടിൽ നേരിട്ട സ്ത്രീധന പീഡനത്തിന്റെ നിരാശയിൽ കഴിഞ്ഞ വർഷം June 21 ജീവനൊടുക്കിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് വിസ്മയയുടെ മരണത്തിലേക്ക് നയിച്ച സ്ത്രീധന പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വിസ്മയ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കാം. 2020 May 31 വിസ്മയയുടെയും കിരൺകുമാറിന്റെയും വിവാഹം. സ്ത്രീധനമായി നൽകിയത് 100 പവൻ സ്വർണം, 1.5 ഏക്കർ ഭൂമി, 10 ലക്ഷത്തിന്റെ കാർ. 2021 June 21 പുലർച്ചെ കിരൺകുമാറിന്റെ കൊല്ലത്തെ പോരുവഴിയിലെ വീട്ടിൽ വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുളിമുറിയുടെ ജനലടിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിസ്മയ. വിസ്മയയുടെ കുടുംബം മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ചു. അന്ന് വൈകുന്നേരം തന്നെ ഭർത്താവ് കിരൺകുമാർ പോലീസിൽ കീഴടങ്ങി. തൊട്ടടുത്ത ദിവസം June 22 കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് സബ് ജയിലിലേക്ക് മാറ്റി. 2021 June 29 കിരൺകുമാറിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. June 9 അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന കിരണിന്റെ ആവശ്യം കോടതി തള്ളി. August 1 അഡ്വക്കേറ്റ് ജി മോഹൻ രാജ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി. August 6 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്ഥാനത്ത് നിന്ന് കിരണിനെ പുറത്താക്കുന്നത്. 2021 September 10 ഫോൺ കോളുകളും വാട്സാപ്പ് സന്ദേശങ്ങളും പ്രധാന രേഖകളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 2022 January 10 കൊല്ലം 1 നമ്പർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. 42 സാക്ഷികൾ, 120 രേഖകൾ, 12 തൊണ്ടിമുതലുകൾ, ഡിജിറ്റൽ തെളിവുകൾ വേറെ. ഫോൺ സന്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും തെളിവായി പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം കോടതിയിൽ. വിചാരണ വേളയിൽ കിരണിന്റെ കുടുംബത്തിലെ 5 സാക്ഷികൾ കൂറുമാറി. ഇതിനിടയിൽ 2022 March 2 കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഒടുവിൽ 4 മാസത്തെ വിചാരണ പൂർത്തിയാക്കി 2022 May 23 വിസ്മയ കേസിലെ ഏകപ്രതി കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഇനി അറിയാനുള്ളത് പ്രതിക്ക് എത്ര വർഷത്തെ തടവാണ് കോടതി വിധിക്കുക എന്നാണ്.